നിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സെവനപ്പിൻ്റെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിന് മൂടി ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായി അത് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്യണം. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അത്രയും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇനി ഒരു കട്ടിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആവശ്യം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഫുൾ അങ്ങനെ ചെയ്തെടുക്കണം. അങ്ങനെ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന റിംഗ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി അടിയിലേക്ക് ആക്കി കൊടുക്കാം. അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലത്തെ ഇത് ഒന്ന് വിടർത്തി കൊടുക്കണം. ഇതിങ്ങനെ കൂടിയിരിക്കുന്നത് പോലെ തോന്നുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ വിടർന്നിരിക്കുന്നത് പോലെ തോന്നും. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ടിപ്പും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ എല്ലാത്തിൻ്റെ ടിപ്പും ഇതുപോലെ വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന റൗണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി, അതിൻ്റെ ഉള്ളിലേക്ക് പൊയ്ക്കോളും. അങ്ങനെ അത് ഫുള്ളും ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും പശയില്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ പോട്ടാണിത്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡ് കളറ് സ്പ്രേ പെയിൻറ്റാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആക്രിലിക് കളേഴ്സ് ആയാലും എടുക്കാം. ഞാനിപ്പോൾ സ്പ്രേ പെയിൻറ്റാണ് എടുക്കുന്നത്. ഈ ഒരു സൈഡ് ഉണങ്ങിയതിന് ശേഷം അടുത്ത സൈഡ് അടിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് ചെയ്യാം. സ്പ്രേ പെയിൻറ് ഉണങ്ങിയതിന് ശേഷം പപ്പടക്കോല് ചൂടാക്കി കൊടുക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഇതും വെച്ചു കൊടുക്കാവുന്നതാണ്. അത് ഓട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലായിടത്തും ഇതുപോലെ ഓട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അടിയിലും ഓട്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ മുളകും തൈയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവോ എന്തെങ്കിലും വെക്കാം, അത് അല്ലെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.